ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. മോൻ കൊറേ ഭാഗങ്ങൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്, നല്ല രസമുണ്ട്. പക്ഷെ മോൻ ഇന്ന് വോയിസിൽ ഒരു സ്ക്രാച്ച് കിടക്കുന്നു, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചുമയുണ്ട്, സാരമല്ല കേട്ടോ. കൊറേ ഭാഗങ്ങൾ നന്നായിരുന്നു, എന്നാലും കുറച്ച് ഭാഗങ്ങൾ പഠിക്കാനുണ്ട് മോൻ കേട്ടോ. കാരണം കൊറേ വീണപൂവെ ആദ്യത്തെ ഒരു സംഗതിയൊക്കെ ഉണ്ടല്ലോ, ആ സംഗതിയൊക്കെ ഒന്നുകൂടെ പെർഫെക്റ്റ് ആക്കാനുണ്ട്. എന്തായാലും കുഴപ്പമില്ല, കാരണം മോന് ഉവാവിയല്ലേ. മക്കളേ, അഭിമന്യു, നല്ല പാട്ട്. മക്കളെ നന്നായിട്ട് പാടി കേട്ടോ. എല്ലാം ആർക്കാണെങ്കിലും അസുഖം വന്നാൽ കൊളമായി പോകും മോനെ, അതിനകത്തൊന്നും ഒരു ഭീകരാവസ്ഥയില്ല. എന്നിട്ട് ഇത് ഈ കണ്ടീഷനിലും മോൻ നന്നായിട്ട് പാടിയല്ലോ, അത് വലിയ കാര്യം. എൻ്റെ വക കേട്ടോ, എൻ്റെ മക്കൾക്ക് പറന്നിരുന്നു പല ഏരിയകളും. താങ്ക് യു സോ മച്ച്. അയ്യോ മോനെ, ആ വീണപ്പൂവെ മാത്രം ഒന്ന് പാടിക്കേപ്പിക്കുകയാണ്. അത്രേ ഉള്ളൂ. അങ്ങനെ അങ്ങ് വീഴണം പോവും കേട്ടോ. എങ്ങനെയാ വീഴുന്നത്? വീണട്ടും കേട്ടോ. അല്ല, മക്കൾ ഐസ്ക്രീം കഴിക്കുമോ? കള്ളം പറയാം. കള്ളം പറയുന്ന ദേഷ്യം നമ്മുടെ പറഞ്ഞു മീനൂട്ടി മുമ്പ്.
പറഞ്ഞാൽ 3 മണിക്കൂർ മുമ്പ് പിന്നെ ഐസ്ക്രീം കണ്ടിട്ടേ ഫ്രിഡ്ജിന്റെ അടുത്തോടെ നടക്കാറുണ്ടോ? നടക്കരുത്. ഫ്രിഡ്ജ് എടുത്ത് പുറത്ത് വെക്കൂ, വീട്ടിന് പുറത്ത്. അവരൊന്ന് മഴ നനഞ്ഞ് നശിച്ചു പോട്ടെ. ഫ്രിഡ്ജ് നിർത്തി വെളിയിൽ വെക്കണ്ട കേട്ടോ. അങ്ങനെ വെക്കുന്ന ഞാൻ പറഞ്ഞ ഞാൻ വന്നെടുത്തോ. പണി തുടങ്ങിയ അണ്ണാച്ചീസ് ആക്രിക്കട. അങ്ങനെ ചെയ്യുമോ? നീ അണ്ണാച്ചിക്ക് പറഞ്ഞു കൊടുക്ക്, ഇതുപോലെ ചെറുതായിട്ട് എടുത്ത് വെളി വെക്കാൻ പറയുമല്ലോ. അത് ഞാൻ മറിച്ച് ഉടനെ വിൽക്കുകയും ചെയ്യും. തെറ്റല്ലോ. അണ്ണാച്ചി ചിലപ്പോ ഒരു കോഴിയെ മോട്ടി, അതൊരു തെറ്റാണോ? അല്ല, ചോദിക്കും നമ്മൾ അണ്ണാച്ചി എന്താ ഇത് പൊരിച്ചു തിന്നാനായിരുന്നു, അത് തെറ്റാണോ? ഒരു ATM കൊള്ളയടിച്ച് അപ്പോഴും അണ്ണൻ എന്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് അണ്ണ ഞാൻ പറഞ്ഞു കഞ്ഞി മേടി കഞ്ഞി മകളെ ഇതൊന്നും ചുമ്മാ ഹൃദയത്തിലേക്ക് എടുക്കരുത് കേട്ടോ. അങ്ങനെ ഒരു ഐഡിയ. അഭിമന്യു, ഞാൻ വളരെ സംതൃപ്തനാണ്. എന്തുകൊണ്ടാന്ന് അറിയോ നിനക്ക്? ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ബീങ് കോൺഫിഡന്റ് വെൻ യു ആർ സിംഗിങ് അല്ലേ, അത് മോൻ നന്നായി ചെയ്തു. ഞാൻ അതിൽ കൃതാർത്ഥനാണ്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു ഹഗ് തരുവാണ്, സീരിയസ്ലി കേട്ടോ, ഫ്രം ദ ഹാർട്ട്. കാരണം ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. അത് മോന്റെ ഒരു വലിയൊരു പിറ്റ്ഫോൾ ആയിരുന്നു. മോൻ ഇതുവരെ ഉണ്ട പെർഫോമൻസിന് മോനൊരു കോൺഫിഡൻസ് കുറവ് ജനറലി ഉണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അതുണ്ടാവില്ല, അതെനിക്ക് ഉറപ്പായി. സ്ക്രാച്ച് ഉണ്ടായിരുന്നു എന്ന് അറി മനസ്സിലായി. എന്നാൽ പോലും അതില് പതറിയില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പൊ അതൊന്ന് മോൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ എന്നെ സംബന്ധിച്ചോളം മോനൊരു വലിയൊരു ഒരു മൈൽ സ്റ്റോൺ കവർ ചെയ്തു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. വെരി ഹാപ്പി കേട്ടോ. ലവ് യു സോ മച്ച്. അഭിമന്യു നല്ലതായിരുന്നു, നന്നായിട്ട് പാടി. ഈ പാട്ട് നമുക്ക് കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ടൊക്കെ തോന്നും, പക്ഷെ കുറേ സംഭവങ്ങൾ ഉണ്ട് അതിൽ, ചെറിയ ചെറിയ സാധനങ്ങൾ. ഇപ്പോൾ ശരത് സാറ് പറഞ്ഞ പോലെ അല്ലേ, അതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് അഭിമന്യു ഓരോന്നും അതേപോലെ പാടാൻ പറ്റണം എന്നുള്ള ഒരു ട്രൈങ് ഉണ്ടായിരുന്നില്ലേ, എന്താ മനസ്സിലായത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. കൊലുസാ കൊഞ്ചും പെണ്ണേ എന്നുള്ളൊരു പാട്ട് കേട്ടിട്ടുണ്ട്, രാവിലെ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ക്രാക്ക് ഉണ്ടെന്ന്. രാവിലെ അങ്ങനെ പാടിയ ഒരു പാട്ടാണ്, പക്ഷെ അത് വേറൊരു സ്റ്റൈലാണ് അങ്ങനത്തെ. അതല്ല, ഞാനത് മാറ്റാൻ വെച്ചിരുന്നത് ഡയറക്ടർ ഒരു രീതിയിൽ സമ്മതിച്ചില്ല, പക്ഷെ അത് നല്ല രസമായിരുന്നത്. ഞാൻ കൊടുത്തത് വേറെ വേർഷനാ, അതൊക്കെ റിജക്ട് ചെയ്ത് പുള്ളി ഞാൻ ആദ്യം കൊടുത്ത സാധനം അത് തന്നെ വിട്ട്. അതിലിപ്പോഴും എനിക്ക് സങ്കടമുണ്ട്. നല്ല രസമാണ് കേൾക്കാനത്, ആ ഒരു ഫീല്. ഓർമ്മിപ്പിക്കാൻ ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോർണിംഗ്. താങ്ക് യു സർ.